അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് സംബന്ധിച്ച് ഇപ്പൊ വന്നിരിക്കുന്ന റിസൾട്ട് തികച്ചും അപ്രതീക്ഷിതം തന്നെയാണ്. പക്ഷെ നമ്മൾ ജനവിധി എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു അഭിപ്രായത്തിൻ്റെ പ്രകടനമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജനവിധിയുടെ സ്പിരിറ്റ് നമ്മൾ അംഗീകരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു രീതി വെച്ച് പരിശോധിച്ചാൽ ഒരു കാരണവശാൽ നമുക്ക് ഇങ്ങനെ റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ്. കാരണം രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഗവൺമെൻറ് സംബന്ധിച്ചും ദേശീയ രാഷ്ട്രീയം സംബന്ധിച്ചും തൃക്കാക്കരയുടെ സവിശേഷ പ്രശ്നങ്ങളെ സംബന്ധിച്ചും എല്ലാം ഞങ്ങൾ വിശദമായി ജനങ്ങളുമായി സംവദിച്ചതാണ്. പക്ഷേ ഇപ്പോഴാണ് ഈ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടി വരും. എങ്കിലും ഈ പരാജയം നമ്മൾ സമ്മതിക്കുകയാണ്. ആ പരാജയം അവിശ്വസനീയമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയം തന്നെയാണ്. ഇത്രയും വോട്ടിനുള്ള തോൽവി സംബന്ധിച്ച് അതും അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പൊതുവിൽ പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വരുന്ന മറ്റേ എല്ലാ വോട്ടിൻ്റെ വിശദാംശങ്ങൾ വരുന്ന മറക്കി ചെയ്യാം. ഒരിക്കലുമില്ല. എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള എൽ ഡി എഫ് തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയുള്ളൂ, അത് ഡോക്ടർ ജോയ. അത് സംബന്ധിച്ചുള്ള പിന്നീട് വേറെ പേരൊക്കെ വന്നതെല്ലാം പിന്നീട് നമുക്ക് സാധാരണ പാർട്ടിയുമായി ബന്ധപ്പെട്ടതല്ല. അതൊന്നും ഒരു കാരണവശാലും ഇലക്ഷൻ ബാധിച്ച കാര്യങ്ങളല്ല. ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അതായത് കൃത്യമായ എൽ ഡി എഫ് വോട്ടുകൾ ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ പ്രവർത്തകന്മാർ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അതിനൊന്നും യാതൊരു വീഴ്ച വന്നില്ല. പക്ഷേ പ്രശ്നം എന്താ, ഇതിൽ ജനവിധിക്ക് ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സംബന്ധിച്ചുള്ളത്. മറ്റു വിശദാംശങ്ങളെല്ലാം ആലോചിച്ച ശേഷം നമുക്ക് പരിശോധിച്ച ശേഷം പറയാം. മുഖ്യമന്ത്രി നേരിട്ട് നയിച്ച തെരഞ്ഞെടുപ്പാണ്, കേരളയിൽ ചർച്ചാ വിഷയമാക്കിയ തെരഞ്ഞെടുപ്പാണ്, ഒപ്പം തന്നെ ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിലാണ് ഇത്ര കനത്ത പരാജയത്തിലേക്ക് സീറ്റ് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രി നേരിട്ട് ഇലക്ഷൻ നയിച്ചിട്ടില്ല. ഇലക്ഷൻ നയിച്ച് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടിയും മന്ത്രിമാരുടെ പരിപാടിയും നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണ് ആ പരിപാടി വെച്ചത്. അല്ലാണ്ട് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് നയിക്കാൻ വേണ്ടി പോയിട്ടില്ല. മുഖ്യമന്ത്രി സാധാരണ ഒരു മണ്ഡലത്തിൽ ഇലക്ഷൻ നയിക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിക്കോ അതുപോലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ഞാനടക്കമുള്ള ആൾക്കാർ ചോദിച്ച് പറഞ്ഞൊരു കാര്യം, ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിശോധനയാണത്. നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് മറ്റേ ഭരണത്തെ കുറിച്ച് ചോദിച്ചു. അല്ലാണ്ട് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് നയിക്കാൻ വേണ്ടി പോയിട്ടില്ല. മുഖ്യമന്ത്രി സാധാരണ ഒരു മണ്ഡലത്തിൽ ഇലക്ഷൻ നയിക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിക്കോ അതുപോലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ഞാനടക്കമുള്ള ആൾക്കാർ ചോദിച്ച് പറഞ്ഞൊരു കാര്യം, ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിശോധനയാണത്. നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് മറ്റേ ഭരണത്തെക്കുറിച്ച് ചോദിച്ചുവെക്കാണെങ്കിൽ സംസ്ഥാന ഇലക്ഷൻ അല്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഇലക്ഷൻ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിന് ആധാരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരു എം എൽ എ ആയിരുന്ന ആൾ മരണപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന ഇലക്ഷനാണ്. ആ ഇലക്ഷൻ്റെ സാർ അപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചിരുന്നു, അതിൻ്റെ പിറ്റേ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ ഉന്നത നേതാക്കന്മാരോ അല്ല, ഇവിടുത്തെ പാർട്ടിയുടെ ഇവിടുത്തെ നമ്മുടെ ഇലക്ഷൻ്റെ ചുമതലയുള്ള ആളുകൾ സംബന്ധിച്ച് ആലോചിച്ചതിന് ശേഷമാണ് അവരെല്ലാം നമ്മൾ ഈ ക്യാമ്പയിന് വേണ്ടി ക്ഷണിച്ചത്. അതാണ് വസ്തുത. അല്ല, ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമെന്ന് കോടിയേരി എങ്ങനെയും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും ഭരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇതിൽ ചർച്ചയാവും എന്ന് പറഞ്ഞാൽ. ഭരണത്തിൻ്റെ വിലയിരുത്തലാവണമെന്നുണ്ട് സംസ്ഥാനത്തെ ഇലക്ഷൻ വേണ്ടേ? സ്റ്റേറ്റ് ലെവലിലെ ഇലക്ഷനാണ് ശരി, കറക്റ്റ്. ഒരു അസംബ്ലി ഇലക്ഷൻ്റെ അകത്ത് വെച്ചതിന് ശേഷം എങ്ങനെയാണ്, 99 സീറ്റുള്ളൊരു പാർട്ടി ഞങ്ങൾ 100 വേണ്ടി നമ്മൾ ശ്രമിച്ചു എന്നത് ശരിയാണ്. നമ്മൾ ക്യാമ്പയിൻ ചെയ്തത് ശരി തന്നെയാണ്. അതെങ്ങനെ ഭരണത്തിൻ്റെ ആണ്? അപ്പം അങ്ങനെയൊന്നും ഭരണത്തിൻ്റെ വെച്ചിട്ടില്ല. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ജനഹിതം, വോട്ടിൻ്റെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കുറഞ്ഞിട്ട് പോലും ജനഹിതം നമുക്കെതിരായി എന്നുള്ള വസ്തുതയാണ്. നമ്മൾ ആ വസ്തുത അംഗീകരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള പരിശോധന നമ്മൾ നടത്തും. വിജയിച്ചാൽ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്കും, തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഡി സിയും എടുക്കുന്നുണ്ട്. അല്ല, നമ്മൾ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു ഘടകം ഏറ്റെടുത്തിട്ടില്ല. ഇത് ഈ തൃക്കാക്കര അസംബ്ലി മണ്ഡലം എറണാകുളം ജില്ലയ്ക്കകത്തുള്ള എറണാകുളത്തെ ആയാലും തൃക്കാക്കര ആയാലും മണ്ഡലങ്ങളെല്ലാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള മണ്ഡലവും ആ മണ്ഡലത്തിൻ്റെ സാമ്പത്തിക ഉള്ളടക്കമുള്ളതാണ്. അതുകൊണ്ട് മനസ്സിലാക്കണത്. അപ്പോൾ ആ സാമ്പത്തിക ഉള്ളടക്കത്തിൻ്റെ അടുത്ത് നമുക്ക് ഏതെങ്കിലും ഒരു മലപ്രദേശത്തുള്ള പ്രദേശത്തുള്ള സാമ്പത്തിക ഉള്ളടക്കമല്ല ഇവിടെയുള്ളത്. ഇവിടെയുള്ളത് നമ്മുടെ ലോകത്തിൻ്റെ പലഭാഗത്ത് താമസിക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൻ്റെ ഈ ജനഹിതം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം നിശ്ചയിക്കുന്നതിൽ ഞാനീ പറഞ്ഞ ഘടകങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഘടകം എറണാകുളം ജില്ലാ കമ്മിറ്റി ഉത്തരവാദിത്തം ഏറ്റെടുത്തല്ല പറഞ്ഞത്, എറണാകുളം ജില്ലാ കമ്മിറ്റി ഉത്തരവാദിത്തം എടുക്കേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം ഇവിടെ ഈ മണ്ഡലത്തിൻ്റെ അകത്തുള്ള പ്രശ്നത്തെ സംബന്ധിച്ച് നമ്മൾ മൊത്തത്തിൽ ഈ ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആൾക്കാർക്ക് എല്ലാം ബാധമുള്ളതാണ്. അതിൽ ഒരു ഘടകത്തിൻ്റെ ഉത്തരവാദിത്വ പ്രശ്നം അല്ല തന്നത്. സ്ഥാനാർത്ഥി അടക്കം നാടകീയമായി മാറി വന്നുകൊണ്ട് രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്ന് വിലയിരുത്തുന്നുണ്ട്. അല്ല, സ്ഥാനാർത്ഥി നാടകീയമായിട്ട് മാറിയിട്ടില്ല. ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ നിശ്ചയിച്ചു. ഇലക്ഷൻ
നാലാം തീയതി ഗസറ്റ് വിജ്ഞാനം വന്നതിന് ശേഷം അഞ്ചാം തീയതി ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. അതിന് യാതൊരു തടസ്സമില്ല, ഒറ്റയ്ക്കൊരു സ്ഥാനാർത്ഥിയുള്ളൂ. അപ്പോൾ ഇതാണ് വസ്തുത. പക്ഷേ നമുക്ക് ഈ ഇലക്ഷൻ രംഗത്ത് ഇത്രയും ഇനിയിപ്പോൾ പരാജയപ്പെട്ടാൽ പോലും ഇത്രയും വോട്ടിന് പരാജയപ്പെടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഊഹിക്കാൻ പോലും പറ്റുമായിരുന്നു. അതൊരു വസ്തുതയാണ്. അല്ല, അതിൻ്റെ വിശദാംശങ്ങളെ നമുക്ക് എടുത്തിട്ട് പറയാൻ പറ്റുള്ളൂ. മൊത്തമുള്ള വോട്ടിൻ്റെ സംബന്ധിച്ച്, ഓരോ പ്രദേശത്തുള്ള വോട്ടിൻ്റെ സംബന്ധിച്ചുള്ള മാറ്റങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഘടകം എറണാകുളം ജില്ലാ കമ്മിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുത്തല്ലോ പറഞ്ഞത്. എറണാകുളം ജില്ലാ കമ്മിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട പ്രശ്നം ഒന്നിക്കുന്നില്ല. കാരണം ഇവിടെ ഈ മണ്ഡലത്തിൻ്റെ അകത്തുള്ള പ്രശ്നത്തെ സംബന്ധിച്ച് നമ്മൾ മൊത്തത്തിൽ ഈ ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആൾക്കാർക്ക് എല്ലാം ഭാഗമായിട്ടുള്ളതാണ്. അതിൽ ഒരു ഘടകത്തിൻ്റെ ഉത്തരവാദിത്വ പ്രശ്നം അല്ല. തന്നെ സ്ഥാനാർത്ഥി അടക്കം നാടകീയമായി മാറി വന്നുകൊണ്ട് രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്ന് വിലയിരുത്തുന്നുണ്ട്. അല്ല, സ്ഥാനാർത്ഥി നാടകീയമായിട്ട് മാറിയിട്ടില്ല. ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ നിശ്ചയിച്ചുള്ളൂ. ഇലക്ഷൻ നാലാം തീയതി ഗസറ്റ് വിജ്ഞാനം വന്നതിന് ശേഷം അഞ്ചാം തീയതി ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. അതിന് യാതൊരു തടസ്സമില്ല, ഒറ്റയ്ക്കൊരു സ്ഥാനാർത്ഥിയുള്ളൂ. അപ്പോൾ ഇതാണ് വസ്തുത. പക്ഷേ നമുക്ക് ഈ ഇലക്ഷൻ രംഗത്ത് ഇത്രയും ഇനിയിപ്പോൾ പരാജയപ്പെട്ടാൽ പോലും ഇത്രയും വോട്ടിന് പരാജയപ്പെടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഊഹിക്കാൻ പോലും പറ്റുമായിരുന്നു. അതൊരു വസ്തുതയാണ്. അല്ല, അതിൻ്റെ വിശദാംശങ്ങളെ നമുക്ക് എടുത്തിട്ട് പറയാൻ പറ്റുള്ളൂ. മൊത്തമുള്ള വോട്ടിൻ്റെ സംബന്ധിച്ച്, ഓരോ പ്രദേശത്തുള്ള വോട്ടിൻ്റെ സംബന്ധിച്ചുള്ള മാറ്റങ്ങളെല്ലാം അതിനുശേഷം പറയാവുന്നതാണ്. ആം ആദ്മി പാർട്ടി 2020 അല്ല, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഈ രണ്ട് പാർട്ടികളിൽ ആദ്യം 2020 ഭാരതത്തിൽ കുറച്ച് വോട്ട് അവർക്ക് കിട്ടിയിരുന്നു, കഴിഞ്ഞവൺ കിട്ടിയിരുന്നു. അവരാണെങ്കിൽ നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. അതുകൊണ്ട് അവരൊന്നും കുറ്റപ്പെടുത്താൻ നമ്മൾ തയ്യാറല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുറച്ചുകൂടി വോട്ട് കിട്ടേണ്ടതായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ സ്വയം വർഷം നടത്തേണ്ടി വരും. ഇലക്ഷൻ തോറ്റ് പോയിൻ്റ് പേരിൽ എല്ലാവരും വലിയ തല വെച്ച് പറ്റില്ലല്ലോ. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ആ പോരായ്മ ഞങ്ങൾ എന്താണെന്ന് പരിശോധിക്കും. ഇല്ലില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇത്രയും വോട്ട് കിട്ടില്ലല്ലോ. മാത്രമല്ല, ഞങ്ങൾക്ക് 2016 2021 2022 കിട്ടിയിട്ടുള്ള വോട്ടുകളെല്ലാം പരിശോധിച്ച ശേഷം പറയാം. Thank you.